നമസ്കാരം നമസ്കാരം ആർ എസ് എസിൻ്റെ ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും പ്രമുഖനായ ദേശീയ തലത്തിലുള്ള ബൗദ്ധിക മുഖമാണ് സാർ എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോലുള്ളവർക്ക് സംഘത്തെ അറിയാൻ കൂടിയുള്ള ഒരു പ്രാഥമികമായ ഒരു ഇരിപ്പാണ് സാറിനോട് കൂടെ തീർച്ചയായിട്ടും അങ്ങയുടെ കൂടെ ഇരിക്കാൻ അവസരം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് സന്തോഷം ആദ്യം ഈ പ്രജ്ഞാപ്രവാഹ് എന്നാണല്ലോ ഇതിൻ്റെ ഒരു പേര് അതിൻ്റെ ഒരു സംഘടനാ സ്വഭാവം എങ്ങനെയാണ് സാർ ഓരോ സംസ്ഥാന തലത്തിൽ ഇതിപ്പോൾ ദേശീയ തലത്തിലുള്ളൊരു വേദിയാണല്ലോ എന്നുവെച്ചാൽ ഈ സംഘത്തിൻ്റെ ബൗദ്ധിക കേന്ദ്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിചാരങ്ങളുടെ കേന്ദ്രം അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിലുള്ള ഘടകങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ അത് ഭാരതീയ വിചാര കേന്ദ്രം എന്ന പേരിലെയാണ് തമിഴ്നാട്ടിൽ ദേശീയ ചിന്തന കഴകം എന്ന് ഗുജറാത്തിലെത്തുമ്പോൾ ഭാരതീയ വിചാരം അഞ്ച് പഞ്ചാബ് ഹരിയാനയൊക്കെ പഞ്ചനദശോധ സംസ്ഥാനം അപ്പോൾ ഇതെല്ലാം പ്രജ്ഞാപവാഹിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സംഘടനകളല്ല തന്നെ പക്ഷേ ദേശീയതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഇപ്പം നേഷൻ ഫസ്റ്റ് എന്ന് പറയില്ലേ ധർമ്മ നിർവഹിക്കുന്ന സംഘടനകൾ സംഘടനകൾ വ്യക്തികൾ തിങ്ക് ടാങ്ക്സ് പല ഇപ്പോൾ ഐ പി എഫ് ഇന്ത്യ പോളിസി ഫൗണ്ടേഷൻ ഇന്ത്യ ഫൗണ്ടേഷൻ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ ദനിതയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ വിവിധ പ്രസ്ഥാനങ്ങളുണ്ട് ദേശീയതക്ക് പ്രാ പ്രാമുഖ്യം കൊടുക്കുന്ന മറ്റെല്ലാറ്റിനും ഉപരിയായിട്ട് അതില് രാഷ്ട്രീയമില്ല അതിൽ ജാതിയില്ല അതിൽ വേറൊരു പരിഗണനയും ഇല്ല രാഷ്ട്രത്തിന് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചിന്താ പ്രസ്ഥാനം അങ്ങനെയുള്ള വൈചാരിക പ്രസ്ഥാനം എത്ര എത്ര അഫിലിയേറ്റ് ഐ അഫിലിയേഷൻ അല്ലെങ്കിൽ പോലും ധാരയിൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനത്തിലും അതത് നാടിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി സോഷ്യൽ റിയാലിറ്റി എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള പേരുകൾ സ്വീകരിച്ചുകൊണ്ടുള്ള വൈചാരിക പ്രസ്ഥാനങ്ങളുണ്ട് അല്ലാതെ അസംഖ്യം തിങ്ക് ടാങ്ക്സ് ഉണ്ട് ഞാനിപ്പോൾ പേര് പറഞ്ഞില്ലേ അങ്ങനത്തെ അസംഖ്യം തിങ്ക് ടാങ്ക്സ് ഉണ്ട് അതിൽ ഇതെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിസ്റ്റർ കൺസേൺസ് ഒന്നും അല്ല സഹോദര പ്രസ്ഥാനങ്ങളെന്നോ അംഗപ്രസ്ഥാനങ്ങളെന്നോ ഒന്നും പറയുന്ന പോലെയല്ല സഹയാത്രികരാണ് അതിനൊരു അവരുടെ എല്ലാവരുടെയും കൂടിയിട്ടുള്ള ഒരു കേന്ദ്രീയ ഒരു തരത്തിൽ പറഞ്ഞാൽ മാർഗദർശനം ഉള്ള വാക്കുപോലും വളരെ കഠിനമാണ് അതിനകത്ത് പക്ഷേ ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ആദാന പ്രധാനം ഒരു ഗീവ് ആൻഡ് ടേക്ക് ചില ആശയങ്ങള് ചില വിഷയങ്ങൾ അന്യോന്യം ചർച്ച ചെയ്യാനും ഒക്കെയുള്ള ഒരു കേന്ദ്രീയ സംവിധാനം അതിന് സംഘം നിയോഗിച്ചിട്ടുള്ള അഖില ഭാരതീയ സംഘാടകനെന്നോ സംയോജകനെന്നോ പറയാവുന്ന ആളാണ് ഞാൻ സാറ് കേരളം വിട്ടിട്ട് എന്നുവെച്ചാൽ പ്രധാന പ്രവർത്തന കേന്ദ്രം നാഗ്പൂർ ഇല്ല ഇപ്പം എൻ്റെ ഡൽഹിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എനിക്ക് അഖില ഭാരതീയ ചുമതല സംഘത്തിന്റെ അഖില ഭാരതീയ ചുമതല വരുന്നത് എന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം മുമ്പാണ് അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ് എന്നായിരുന്നു ആ ചുമതലയുടെ പേര് ആ സമയം വരെ ഞാൻ ഈ ദക്ഷിണ ക്ഷേത്രത്തിൻ്റെ ബോദ്ധിപ്രമുഖും നമ്മുടെ കേസരി വാരികയുടെ മുഖ്യപത്രാധിപരും ഒക്കെ ആയിരുന്നു അതിനുശേഷമാണ് അഖില ഭാരതീയ ചുമതല വരുന്നതും കേന്ദ്രം ഭോപ്പാലിലേക്കാവുന്നതും പിന്നീട് ഒരു ഒന്നര രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ചുമതല തന്നെ കേന്ദ്രം ഡൽഹിയിലേക്ക് മാറി പിന്നെയാണ് ഈ വൈചാരിക പ്രസ്ഥാനങ്ങളുടെ കോർഡിനേഷൻ്റെ പ്രത്യേക ചുമതല വരുന്നത് ഇപ്പോഴും ഞാൻ സംഘത്തിൻ്റെ അഖില ഭാരതീയ കാര്യകാരി അംഗമാണ് ഇപ്പോൾ നമ്മുടെ മനസ് ഈ സംസ്കൃതം കലർന്ന മലയാളം പറഞ്ഞാൽ നമ്മുടെ കേൾവിക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമമായതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നൊരു മലയാളം പറയാം സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതാണ് അതിൻ്റെ നേരെയുള്ള നേർക്ക് നേരെയുള്ള മലയാളം മലയാളം ഓക്കെ സാറേ ഇത് തീർച്ചയായിട്ടും ഇപ്പോൾ സംഘത്തിൻ്റെ ബൗദ്ധിക അടിത്തറയെ വ്യക്തത വരുത്തുക അതിൻ്റെ പഠനങ്ങളും മനനങ്ങളും തുടരുക തീർച്ചയായിട്ടും സംവാദാത്മകമായൊരു ബന്ധം ഇന്ത്യയുടെ ബൗദ്ധിക മണ്ഡലവുമായി വിശാലമായ ഒരു അർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കുക അല്ലെങ്കിൽ അത് വികസിപ്പിക്കുക എന്നുള്ളതായിരിക്കുമല്ലോ സാറിൻ്റെ ഒരു തീർച്ചയായും ധർമ്മം അങ്ങനെ വരുമ്പോൾ സാറിൻ്റെ അടുത്ത കാലത്ത് വന്ന ഹിന്ദുത്വ എന്ന പുസ്തകം അത് എനിക്ക് തോന്നുന്നു വളരെ വേഗത്തിൽ വായിക്കപ്പെട്ട ഒരു അഞ്ചാറ് കൊല്ലമായിട്ടേ ഉള്ളൂ തോള്ളൂ വന്നിട്ട് കൊല്ലം മൂന്നര കൊല്ലമായി അതിവേഗത്തിൽ വിറ്റഴിക്കപ്പെടുകയും വായിക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു പുസ്തകമാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇതിൽ പ്രാഥമികമായൊരു ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രാഥമികമായി തോന്നാവുന്ന പ്രത്യേകിച്ച് ഇന്ത്യയിലെ സമീപകാലത്തെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സുകളിൽ പോ വരുന്ന ആദ്യത്തെ ഒരു ഒരു വിഷയം സാറ് പലപ്പോഴും ഉന്നയിച്ച ഞാൻ കേട്ടിട്ടുണ്ട് അത് ഹിന്ദുയിസവും ഹിന്ദുത്വവും തമ്മിലുള്ള ഒരു വ്യത്യാസമോ സാമ്യമോ അല്ലെങ്കിൽ അത്തരം ഒരു കമ്പാരിസണെ തന്നെ ഒരു സാധ്യത കുറവോ ഒക്കെയാണ് അത് നേരെ വളരെ സിമ്പിളായി സാർ എനിക്ക് തോന്നുന്നു സാറിന് വലിയ കാര്യങ്ങൾ വളരെ സിമ്പിളായി പറഞ്ഞു തരാൻ പറ്റും ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ വ്യക്തിപരമായല്ല സംഘടനയെ സംബന്ധിച്ചിടത്തോളവും ഹിന്ദുയിസവും ഹിന്ദുത്വവും തമ്മിലുള്ള ഈ ലിംഗ്വിസ്റ്റിക് ജാർഗൺസിലേക്ക് കടന്നുള്ള വ്യത്യാസങ്ങളൊന്നും ഞങ്ങൾ കണക്കാക്കിയിട്ടില്ല പക്ഷേ എപ്പോഴാണോ ചില ആളുകൾ ഈ ഹിന്ദുയിസം ഓക്കെ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് ഹിന്ദുത്വ വർഗീയമാണ് ഹിന്ദുയിസം വിവേകാനന്ദൻ്റെതാണ് ഹിന്ദു സവർക്കറുടേതാണ് എന്നൊരു ബൈനറി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു ദ്വന്ദ് ഇത് രണ്ടാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിനെ വിശദീകരിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ഹിന്ദു ഉൾക്കൊള്ളുന്ന അല്ലേ ഹിന്ദു ധർമ്മം ഹിന്ദു ധർമ്മം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ അഹമ്മദ് മാഷ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ടല്ല ഞാനിത് പറയുന്നത് ഞാൻ എല്ലാ വേദികളിലും പറയുന്ന കാര്യമാണ് ഹിന്ദു എന്ന് നമ്മൾ പറയുമ്പോൾ അത് കേവലമായ ഒരു മതദ്യോതകമായ വാക്കല്ല അതിനപ്പുറത്താണ് അത് ഈ രാഷ്ട്രവുമായിട്ട് ഈ രാഷ്ട്ര സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിക്കു പറഞ്ഞാൽ കൃത്യമായി ഭാരതത്തെ തിരിച്ചറിയാൻ പറ്റുന്ന പേര് പേരെന്തെന്ന് ചോദിച്ചാൽ അത് ഹിന്ദു ആണെന്ന് നമ്മൾ പറയുന്നു അതിനെ ഹിന്ദുയിസം എന്ന് വിളിച്ചാലോ ഹിന്ദുത്വം എന്ന് വിളിച്ചാലോ എന്ന് വിളിച്ചാലോ ആർഷധർമ്മം എന്ന് വിളിച്ചാലോ പണ്ട് വി കുറുപ്പ് സാർ പാടിയതുപോലെ പേരെന്തു തന്നെ വിളിച്ചാലും നീയെന്നും നീയാണ് എന്നു പറഞ്ഞതുപോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് പേരെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല പക്ഷേ ചില ആൾക്കാർ ഇതിനെ ബോധപൂർവം ഇത് രണ്ടാണെന്ന് വരുത്തി ജനങ്ങളുടെ മനസ്സിൽ ഒരു അധികാര ഭേദം സൃഷ്ടിക്കാൻ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിന് വിശകലനം ചെയ്യേണ്ടി വന്നത് അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദു ഇസമാണോ ഹിന്ദുത്വമാണോ ഹിന്ദുവിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പേരെന്ന് നോക്കുമ്പോൾ യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും ഹിന്ദുത്വയാണ് കാരണമുണ്ട് ഹിന്ദു ഇസം എന്ന് പറയുമ്പോൾ രണ്ട് വാക്കുകളാണല്ലോ ആ സംയുക്ത പദത്തിലുള്ളത് ഹിന്ദു എന്ന ഒരു ഭാരതീയ സജ്ഞയും ഇസം എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ സജ്ഞ പാശ്ചാത്യ ഭാഷാ പ്രയോഗവുമാണ് അതിലുള്ളത് ഇസം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് അത് ചിന്തിച്ചു മുഴുവനാക്കപ്പെട്ട ഒന്നിനെയാണ് ഇസം എന്ന് പറയുന്നത് ക്ലോസ് ഡെന്റിറ്റി ക്ലോസ്ഡ് ബുക്ക് ഓഫ് തോട്ട് എന്നൊക്കെ എല്ലാ ഇസങ്ങളും അതിലേക്ക് നിങ്ങൾക്കൊന്നും ചേർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് അതിനകത്തൊന്നും എടുക്കാൻ പറ്റില്ല അനവസരത്തിൽ അതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല കൈയ്യൊക്കെ വെട്ടിക്കളയുന്ന പരിപാടികളാണ് പിന്നെ സംഭവിക്കുക ഇത് അങ്ങനെയാണ് അതിലേക്കൊന്നും ചേർക്കാൻ പറ്റില്ല ചിന്തിക്കാൻ പോലും പറ്റില്ല ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അതിലേക്ക് എന്തെങ്കിലും ചേർക്കണം അത് അതല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയതാണ് ഈ വശം പക്ഷേ ഹിന്ദുവിന് ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും ഇവരുടെ ചർച്ചകൾക്ക് അതീതമായി എന്ന് ചിന്തിക്കും ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ എന്താണ് ഇറ്റ് ഈസ് നോട്ട് എ പൊസിഷൻ ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ് ഇറ്റ് ഈസ് എ പ്രോസസ് ഇറ്റ് ഈസ് എ റിസൾട്ട് നോട്ട് എ റിസൾട്ട് ഇറ്റ് ഈസ് ആൻ എവർ ഗ്രോയിങ് ട്രഡീഷൻ നോട്ട് എ ഫിക്സഡ് റെവലേഷൻ ആർക്കെങ്കിലും തോന്നിയൊരു ഉൾവിളി അല്ലായിരുന്നില്ല കാലങ്ങളായിട്ട് വിശ്വ വ വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എല്ലാവരും അതുതന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ശങ്കരാചാര്യൊക്കെ ആണല്ലോ ഈ ഹിന്ദുത്വവാദികളുടെ ആചാര്യനായിട്ട് ബ്രാഹ്മണവാദിയായിട്ടൊക്കെ പറയുന്നത് ഇപ്പോൾ ഭഗവത്ഗീതയുടെ എഴുതി അതിൻ്റെ ഉപോദ്ഘാതത്തിൽ അദ്ദേഹം പറയുന്നത് ഇനിയൊരു നൂറ് വേദം എൻ്റെ മുന്നിൽ വന്ന് പറയുകയാണ് തീക്ക് വെളിച്ചമില്ല തീക്ക് ചൂടില്ല എന്ന് പറഞ്ഞാലും ന പ്രാമാണ്യം പ്രാമാണുപൈതി എനിക്കത് പ്രമാണമല്ല എൻ്റെ പ്രമാണം ഞാൻ കാണുന്നതാണ് ഇതാണ് അതായത് ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് വേദം എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അതാണല്ലോ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് അനുഭവമാണ് പ്രമാണം ആ അനുഭവത്തിൻ്റെ പ്രമാണം ഉള്ളതുകൊണ്ട് തീക്ക് ചൂടു തീക്ക് വെളിച്ചമുണ്ട് എനിക്ക് അത് വേദം പറയുന്നുല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വിശ്വസിക്കില്ല ഇതാണ് ഭാരതത്തിൻ്റെ ഒരു അടി അടിസ്ഥാനപരം അതുകൊണ്ട് തന്നെ ഹിന്ദുയിസം എന്ന വാക്ക് വീണ്ടും ഞാൻ ഇംഗ്ലീഷ് പദം ഉപയോഗിക്കുകയാണ് അതൊരു ആണ് സത്യത്തിൽ ഓ ഹിന്ദുവിന് ഇസമാകാൻ പറ്റില്ല ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗാന്ധിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ആണ് സോറി ടു യൂസ് കാരണം മഹാത്മാഗാന്ധിജിക്ക് അവസാന കാലം വരെ സോഷ്യലിസം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറഞ്ഞ് നെഹ്റുമായിട്ട് കത്തടപാട് നടത്തിയിട്ടുണ്ട് നെഹ്റു മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗാന്ധിജി പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ പുസ്തകമൊക്കെ ഞാൻ വായിച്ചു നോക്കി എന്നിട്ടും ഞാൻ എവിടെ ആയിരുന്നു ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല ദാറ്റ്സ് അനദർ കണ്ട വാട്ട് എൻ്റെ പോയിൻറ്റ് ഗാന്ധിജിയുടെ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു 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 പൊളിറ്റിക്കൽ തിയറി എന്ന നിലയ്ക്കുള്ള സോഷ്യലിസം എത്ര കണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണോ അതുപോലൊരു ഓക്സിമറോഡാണ് ഹിന്ദുവിന് ഇസമാകാൻ പറ്റില്ല ഇസം ഗാന്ധിയുടെ ഉണ്ടായ കുഴപ്പം അതേപോലെ തന്നെയാണ് ഹിന്ദു ഇസം എന്ന് അത് ബലം ചില ആൾക്കാർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു വിശകലനത്തിലേക്ക് പോകേണ്ടി വരുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഹിന്ദുത്വം വാട്ട് മേക്ക് യു ഹിന്ദു നിങ്ങളെ എന്താണ് ഹിന്ദു ആക്കുന്നത് ആ വാല്യൂ നരനെ നരനാക്കുന്ന ആ മൂല്യത്തിന് നരത്വം മനുഷ്യനെ മനുഷ്യനാക്കുന്ന ആ മൂല്യത്തിന് മനുഷ്യത്വം എന്ന് പറയുന്നത് പോലെ ആണ് സത്യത്തിൽ ഹിന്ദുത്വം അതുകൊണ്ടാണ് സാവർക്കർ അദ്ദേഹം അദ്ദേഹം ഹിന്ദുത്വം എഴുതിയപ്പോൾ ദ നിയറസ്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇസ് ഹിന്ദു നെസ് ഹിന്ദു നെസ് ആണ് അല്ല വാട്ട് മേക്സ് അതാണ് ഹിന്ദുത്വയുടെ ഏറ്റവും അടുത്ത ഇംഗ്ലീഷ് വാക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആയി അങ്ങനെ വരുമ്പോൾ സാറേ ഇവിടെ വെച്ചാണ് ഇപ്പോൾ സ്വാമി വിവേകാനന്ദനുമായി ഹിന്ദുത്വ എന്ന കൺസെപ്റ്റ് മീൻസ് സംഘത്തിൻ്റെ അടിസ്ഥാന ചിന്താധാര എവിടെയെങ്കിലും വെച്ച് വിയോജിക്കുന്നുണ്ടോ സ്വാമിയോട് സ്വാമിജിയോട് സുഷ് സൂക്ഷ്മ വിലയിരുത്തലിൽ പോകുമ്പോൾ ഞാൻ പറയും ഒരിടത്തും വിയോജിക്കുന്നതായിട്ട് കാണാൻ കഴിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ പലപ്പോഴും പ്രഭാഷണങ്ങളായിരുന്നു ആ പ്രഭാഷണങ്ങൾ മഹർഷി അരവിന്ദനും വിവേകാനന്ദനും തമ്മിലുള്ള ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിഫറൻസ് ഡിഫറൻസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത് ഗുരുശിഷ്യന്മാരെ പോലെ അവർ കണക്കാക്കിയിരുന്ന ആൾക്കാരാണ് അത് വേറെ കാര്യം പക്ഷേ എന്നാൽ പോലും അര അരവിന്ദയുടെ സാഹിത്യങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനവും ചിന്തിച്ചുറപ്പിച്ച് വായിച്ച് മനസ്സിലാക്കി നി നിജം ചെയ്തെടുത്ത സ്ഫുടം ചെയ്തെടുത്ത എഴുത്തുകളാണ് വിവേകാനന്ദൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമുക്ക് മുന്നിലുള്ള സാഹിത്യങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പ്രസംഗങ്ങളുടെ ഒഴുക്കിൽ ഞാൻ ഇതിപ്പോഴൊരു വലിയ വിമർശനാത്മകമായ വിമർശനാത്മകമായൊരു സമീപനത്തിലേക്കല്ല പോകുന്നത് അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രയോഗങ്ങൾ കഠിനമായ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വരാം അത് പാരമ്പര്യത്തിനോടോ അല്ലെങ്കിൽ മതപുരോഹ പൗരോഹിത്യത്തിനോടോ ഒക്കെയുള്ള അത് അത് ആവശ്യവുമാണ് ഈ കാലഘട്ടത്തിൽ അത്തരം വിമർശനങ്ങൾ ഈവൻ പുരോഹിതന്മാർ ചെയ്തു കൂട്ടിയ പാതകങ്ങളെ അദ്ദേഹം തുല്യപ്പെടുത്തുന്നത് വെട്ടിക്കുളി വെട്ടിക്കുളിക്കിളിക്കൂട്ടത്തിൻ്റെ ആക്രമണത്തോടാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ മേലെ അത് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത് അതൊക്കെ വായിക്കുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം എന്തോ ഇത് ആർ എസ് എസിനെതിരായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഈ ചോ അല്ല അങ്ങേക്കാ സംശയമില്ലെങ്കിലും പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ എവിടെയോ വിയോജിപ്പിൻ്റെ ഇതുണ്ട് ഒരു കാരണവശാലും ഇല്ല അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തേതെന്ന് ഒരു പൊതുപ്രസംഗം ലാഹോറിൽ സിഖുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് സ്വാമിജി സ്വാമിജിയുടെ അതാണ് ധൻ ആൻഡ് ദനലോൺ യു ആർ എ ഹിന്ദു വെൻ ദ വെരിനെയും സെൻസ് ത്രൂ യു എ ഗാൾവെനിക് ഷോക്ക് ഓഫ് സ്ട്രെങ്ത് എപ്പോഴാണ് മീ ധൻ ആൻഡ് ധനലോൺ നീ എപ്പോഴാണ് ഒരു ഹിന്ദു ആകുന്നത് ഹിന്ദു എന്ന പദം കേൾക്കുമ്പോൾ ഒരു അലൗകികമായ ഒരു ആലക്തിക ആഘാതം നിന്റെ സ്ഥിരകളിലൂടെ പടരുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ അനുഭവത്തിൻ്റെ അനുഭൂതിയുടെ രോമാഞ്ചത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഒരു ഇലക്ട്രിക് ഷോക്ക് നിനക്ക് മാത്രമേ നീ ഒരു ഹിന്ദു ആകാൻ അർഹനാവുന്നുള്ളൂ എന്ന് പറഞ്ഞാലാണ് സ്വാമിജി ഇത് അഭിസംബോധന ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് സിഖ് സിഖ്കാരെയാണ് എന്നിട്ട് അവരോട് പറയുകയാണ് നിങ്ങൾ ഒരു അവരെയാണ് ഈ ഹിന്ദു എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ൻ ദനോൺ യു ആർ എ ഹിന്ദു വെൻ യു ക്യാൻ ഓൾസോ സാക്രിഫൈസ് യുവർ ലൈഫ് ലൈക്ക് ദറ്റ് ഗ്രേ ഗ്രേറ്റ് സിംഹ ഗുരുഗോവിന്ദ സിംഗ് ഓ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുല്യം ചെയ്യുന്നത് അങ്ങനെ ഒരാൾ എവിടെയാണ് ആർ എസ് എസ് പ്രതിദാനം ചെയ്യുന്ന ഒരു സംസ്കാരത്തിനും പ്രവർത്തന ശൈലിക്കും നിന്നും വേറിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിജയക്കാൻ കഴിയുന്ന വേറൊന്നു തന്നെ ഏറ്റവും കൂടുതൽ ഓഫ് കോട്ടൺ അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി രാഷ്ട്രത്തെ നിർവചിച്ചുകൊണ്ടുള്ളതാണ് രാഷ്ട്രം എന്താണ് രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് ഉത്തരമായി സ്വാമിജി പറയുന്ന ഒരു കൊട്ടേഷനാണ് പലയിടത്തും എഴുതി എഴുതി വെച്ചിട്ടുള്ളതെന്ന് റിനൻസിയേഷൻ ആൻഡ് സർവീസ് ആർ ദ നാഷണൽ ഐഡിയൽസ് ഓഫ് ദിസ് നേഷൻ ഇഫ് യു വാണ്ട് ടു സ്ട്രെങ്തൻ ദിസ് നേഷൻ ഹെറിങ് ദോസ് ചാനൽസ് ആൻഡ് റസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽഫ് എത്ര സുന്ദര അദ്ദേഹം കവിതാമയമായ പ്രയോഗമാണ് ത്യാഗവും സേവനവുമാണ് ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ ദേശീയ മൂല്യങ്ങൾ ആ ദേശീയ മൂല്യത്തെ ശക്തിപ്പെടുത്തുക ബാക്കിയൊക്കെ അത് ചെയ്തോളും റെസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ് എന്നാണ് ഞ സംഘത്തിലുള്ള ഞങ്ങൾ എല്ലാവരും ആദ്യം പഠിക്കുന്ന കൊട്ടേഷനുകളിൽ ഒന്നാണ് ആശയങ്ങളിൽ ഒന്നാണ് കാരണം സംഘത്തിൽ പ്രവേശിക്കുന്നതിന് ഈ രണ്ട് കാര്യത്തിനാണ് ഒന്ന് ജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറാവുക അന്യർക്ക് വേണ്ടി സേവനം നടത്തുക ത്യാഗവും സേവനവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് വളരെ മൂർത്ത രൂപത്തിലുള്ള സേവനമാണെങ്കിൽ അതിൻ്റെ വളരെ സൂക്ഷ്മ രൂപത്തിലുള്ള ആശയതലത്തിലാണ് ത്യാഗം നിൽക്കുന്നത് ത്യാഗം പ്രയോഗത്തിൽ വരുമ്പോഴാണ് അത് സേവയാകുന്നത് സംഘത്തിന് അടിസ്ഥാന പ്രവർത്തനം തന്നെ അതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാമിജിയുടെ പല ആശയങ്ങളെയും വാക്കുകളെയും പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളുടേതായ എന്നല്ലേ ഞങ്ങൾ കൂടി വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല സംഘത്തിന് പക്ഷേ സംഘം ചെയ്യുന്ന അതാണ് അതെ അതെ ആ അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെയാണ് തുടർച്ചയാണ് തുടർച്ചയാണ് ഇങ്ങനെ വരുമ്പോൾ സാറേ ഒരു അടുത്തൊരു രണ്ട് ഈ ടെർമിനോളജികൾ തമ്മിലുള്ള ഒരു ഇഷ്യൂ വരുമ്പോൾ സംഘത്തോട് വലിയത് ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ സാംസ്കാരിക വിദ്യാർത്ഥികൾ ഒക്കെ തന്നെ കൗതുകപൂർവ്വം ഒരു കാര്യം ഹിന്ദു എന്ന് പറയുന്നത് കൾച്ചറാണ് അത് റിലീജിയൻ അല്ല റിലീജിയൻ ആവുമ്പോൾ ഇൻക്ലൂസീവ് ആവില്ലല്ലോ ഒരു സംസ്കാരത്തിന് വേണ്ടി നിലകൊള്ളുന്ന അതിൻ്റെ വിശാലമായ ഒരു ദർശനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇത് റിലീജിയനാണെങ്കിൽ ഇഷ്യൂ മാറിപ്പോകുമല്ലോ സാറെ എങ്ങനെയത് വിശദീകരിക്കുന്നത് നമുക്ക് ഒന്ന് നിഷേധി ഇത് മതമല്ല എന്നൊരു നിഷേധം കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് അത്തരമൊരു നിഷേധിക്കലിലേക്ക് ആളുകൾ പോകുന്നത് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ നിലവിലുള്ള ഒരു നിർവചനമുണ്ട് മതത്തെ സംബന്ധിച്ച് അത് അബ്രഹാമിക് റിലിജിയൻസ് ആവിർഭവിച്ചതിന് ശേഷം വന്ന ഒരു നിർവചനമാണ് മതം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താണ് ഒരു ദൈവം ഒരു പാത ഒരു പ്രവാചകൻ ഒരു ഗ്രന്ഥം ഒരു വഴി ഇങ്ങനെയുള്ള ഒരു ഒള്ളിയിസത്തേനെയാണ് ഇതിനെയാണ് ഒള്ളി ഇസം എന്ന് പറയുന്നത് ആക്ച്വലി അത് ഇസങ്ങളാണ് അത് അതാണ് ഇസങ്ങളാണ് അത്തരം റിലിജ്യൻസ് എല്ലാം ഇസങ്ങളാണ് ആ നിർവചനത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഹിന്ദു മതങ്ങൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഇപ്പൊ ഈ ഭാരതീയത ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന മതങ്ങളുണ്ട് ഇവിടെ ആ മതങ്ങൾ മതങ്ങളൊന്നുപോലും നമുക്കിപ്പോൾ അത്തരം മതാരാധനാലയങ്ങളിൽ ചെന്നാൽ പോലും നാം ഇപ്പൊ പറഞ്ഞു വരുന്നത് ഹിന്ദു ശാക്തേയ മതമുണ്ട് ശക്തിയെ ആരാധിക്കുന്ന മതം പക്ഷെ അവിടെയും ഈ ആരാണ് ശാക്തേയ മതത്തിന്റെ സ്ഥാപകൻ ദേവത വേണമെങ്കിൽ ശക്തിയാണ് എന്ന് പറയാം അതിന് ദേവി ഭാഗവതം ആരാധനയാക്കുന്നവരുണ്ട് പക്ഷേ അതുതന്നെ എത്രയോ അവാന്തര വിഭാഗങ്ങളുണ്ട് താന്ത്രിക ആരാധനയിൽ തന്നെ കാശ്മീരി ശൈവം ഒരു പ്രത്യേക മാർഗമാണെങ്കിൽ കേരള തന്ത്രം മറ്റൊന്നാണ് തന്ത്രം വേറൊന്നാണ് ഇനി ശൈവമാണെങ്കിൽ പോലും ശിവനെ തന്നെ ആരാധിക്കുന്ന വ്യത്യസ്ത തരത്തിലാണ് എങ്ങും ഒരു കർക്കശമായ ഏകീകൃത രൂപം ഒരു ഒരു തരത്തിലുള്ള റെജിമെൻറ്റൈസേഷൻ അവിടെ എങ്ങും കാണാൻ സാധ്യമല്ല തർക്കത്തിന് നമ്മൾ ശൈവ ശിവമതമാണ് എന്നിരിക്കട്ടെ പക്ഷേ ആ ശിവമന്ദിരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ ഉപദേവതയായിട്ട് വിഷ്ണുവും ഉണ്ടാവും ഗണപതിയും ഉണ്ടാവും സുബ്രഹ്മണ്യം ഉണ്ടാവും അപ്പോൾ ഓരോ ക്ഷേത്ര സങ്കേതവും ഒരർത്ഥത്തിൽ വേണമെങ്കിൽ അനേക മതങ്ങളെ ഒരേപോലെ ശങ്കരാചാര്യരൊക്കെ കൊണ്ടുവന്ന സമീപ മധ്യകാലത്ത് ശങ്കരാചാര്യർ കൊണ്ടുവന്ന ഒരു വലിയ സംഭാവനയാണത് സത്യത്തിൽ ഈ ഹിന്ദു ധർമ്മ ഏകീകരണത്തിന് വേണ്ടി തന്നെ കൊണ്ടുവന്ന ഒരു മഹത്തായ കാര്യമാണ് ദശനാമീ സമ്പ്രദായം സന്യാസത്തിൽ കൊണ്ടുവരിക പഞ്ചായതന പൂജാ സമ്പ്രദായം കൊണ്ട് എല്ലായിടത്തും ശൈവം വൈഷ്ണവും കാണവൃത്യം കൗമാരം സൗരം എന്നിങ്ങനെ അഞ്ചിനെയും പ്രധാന ദേവതകളെയൊക്കെ സങ്കല്പിക്കുന്നു അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ ആ ഒരു അടിസ്ഥാന ആശയം അങ്ങേ പ്രേരിപ്പിച്ച ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഹിന്ദു മതമല്ല യാതൊരു സംശയം പക്ഷേ നമ്മുടെ ആചാര്യന്മാരൊക്കെ സർവപള്ളി രാധാകൃഷ്ണൻ അടക്കം പറഞ്ഞതുപോലെ ഇതൊരു കോമൺവെൽത്ത് ഓഫ് ഒരുപാട് മതങ്ങൾക്ക് നിൽക്കുന്ന ായി ഇതിന്റെ ഉള്ളിൽ ഇപ്പം മറ്റേതു മതം എടുത്താലും അവിടെ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നിങ്ങൾ ഡിനൈ ചെയ്താൽ പിന്നെ ജീവിക്കാൻ പോലും അർഹനല്ല എന്ന് പക്ഷെ ഇവിടെ ഈശ്വരനെ നിഷേധിക്കുന്നവർ കൂടി ഇതിനുള്ളിൽ പെടുന്നുണ്ടായിരുന്നല്ലോ പെടും അതാണ് ഞാൻ വീണ്ടും ഒരു കൊട്ടേഷനിലേക്ക് പോവാണ് ജവഹർലാൽ നെഹ്റു തന്നെ നെഹ്റുജിയുടെ രചനകളിലേറിയ കൂറും ഈ പാരമ്പര്യത്തെയൊക്കെ എതിർക്കുന്നതായിരുന്നെങ്കിൽ കൂടി പല പലപ്പോഴും ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ചില സത്യങ്ങൾ കൂടി ഉണ്ട് ബേസിക്കായിട്ടുള്ള ബേസിക്കായിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നിലവിലുള്ള സാമ്പ്രദായിക വിശദീകരണങ്ങൾക്കനുസരിച്ച് നോക്കിയാൽ അതിൽ പെടുന്ന ഒന്നല്ല ഹിന്ദുമതമെന്ന് തോന്നാമെങ്കിലും ഈ ഹിന്ദുമതത്തിൻ്റെ ഒരു ഏറ്റവും പ്രത്യേകത ഇതിലാരും അന്യരായിട്ടില്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് ഈവൻ ഈവൻ ഒരു പ്രൊഫ ഒരു പ്രാക്ടീസിങ് എത്തീസ്റ്റ് ആയിട്ടുള്ള ചാർവാകനെ പോലും ഉൾക്കൊള്ളുന്നതാണ് ഈ ഹിന്ദു ധർമ്മം അത് അതിൻ്റെ അവസാനം പറയുന്ന വാചകമാണ് ഏറ്റവും മനോഹരം അദ്ദേഹം പറയുകയാണ് ഹിന്ദു ഹിന്ദുയിസം എന്നാണ് നീ ബൈനറിയില്ലാത്തത് കൊണ്ട് ഹിന്ദുയിസം എന്നാണ് അദ്ദേഹം വിവേകാനന്ദനെ ഹിന്ദുയിസം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ ആ കാലത്ത് ഹിന്ദുത്വം നല്ലതാണ് ഹിന്ദുയിസം മോശമാണെന്ന് അവരുടെ മുഖത്ത് നോക്കി ആരും പറഞ്ഞിരുന്നില്ല അന്നേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം പറയുന്നത് ഹിന്ദുയിസം ക്ലിങ്സ് ടു ഇസ് ചിൽഡ്രൻ ഡിസ്പൈറ്റ് ദം എന്നാണ് ഓ ആ ഹിന്ദുയിസം അങ്ങോട്ട് മക്കൾക്ക് വേണ്ടെങ്കിൽ പോലും അങ്ങോട്ട് പുണരുന്ന അമ്മയെ പോലെയാണ് ഹിന്ദുത്വം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം അവിടെയാണ് ആ വ്യത്യാസം അതിനെയാണ് അതിന അതാണ് ഭാരതീയത്വം ഭാരതത്തിൻ്റെ സെൽഫുഡെന്ന് പറയുന്നത് തനിമയെന്ന് പറയുന്നത് അതാണ് അതിനെയാണ് ആർ എസ് എസ് ഹിന്ദു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുഹമ്മദായാലും തോമസ് ആയാലും ജോസഫ് ആയാലും രാഘവനായാലും ആയാലും ഈയൊരു ബേസിക് കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നവരെ ഹിന്ദുവായി എണ്ണാൻ ഹിന്ദുവായി തിരിച്ചറിയാൻ ആദരിക്കാൻ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സെമി ആക്ച്വലി അപ്പോൾ ആർ എസ് എസ് ആ അർത്ഥത്തിൽ അങ്ങേയറ്റം ഇൻക്ലൂസീവ് ആണ് ആണ് തീർച്ചയായിട്ടും എല്ലാ പുൽക്കൊടികളെയും ഉൾക്കൊള്ളാവുന്ന ഒരു ആകാശം അതിനുണ്ട് ഉണ്ട് പക്ഷെ സാറ് പറഞ്ഞൊരു അപകടം ഇല്ലേ അത് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ അടഞ്ഞുപോയ ഇസ്സങ്ങളാണല്ലോ സെമിറ്റിക് മതങ്ങൾ അവർക്ക് ഈയൊരു ഈ ഒരു ചിന്ത ചിന്തയുടെ ഒരു വിഹായസിലേക്ക് മാറ്റിപ്പണിയാൻ പറ്റുമോ അതിൻ്റെ ഫ്രെയിമിനെ അടഞ്ഞു പോയ ഫ്രെയിമിനെ അത് നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഇപ്പം അനവധി ആളുകൾ അനവധി ഇപ്പോൾ എം സി ചഗ്ല പോലും ഇപ്പോഴുള്ള പഴയ മുഹമ്മദ് ഖലീം ചഗ്ല റോസസ് ഇൻ ഡിസംബർ ഞാനൊക്കെ വായിച്ചു തീർക്കുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള രോമാഞ്ചം എത്ര വലുതായിരുന്നു ഇത്രയും വലിയൊരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ സംസ്കാരം കൊണ്ട് എൻ്റെ പാരമ്പര്യം കൊണ്ട് എൻ്റെ ദേശീയത കൊണ്ട് ഹിന്ദുവാണ് എൻ്റെ ആരാധനാ രീതി കൊണ്ട് മതവിശ്വാസം കൊണ്ട് ഞാൻ ഒരു ഇസ്ലാമായിരിക്കാം എന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല അത്തരം വലിയ പരസ്യ പരസ്യപ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഹിന്ദുവിൻ്റെ പേരിലെങ്കിൽ പോലും എ പി ജെ നമ്മുടെ സങ്കല്പത്തിൽ അബ്ദുൽ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അബ്ദുൽ കലാം ഉൾക്കൊണ്ട വ്യക്തികൾ ഒരുപാട് വ്യക്തികൾ എത്രയോ പേരുണ്ട് പക്ഷേ അല്ല അത് സത്യമാണ് ഈ ഒരു റിജിഡായിട്ടുള്ള മത സംവിധാനം വലിയ വേലിക്കെട്ടുകളും വൻ മതിലുകളും കെട്ടി അവരെ ഉള്ളിലാക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇത്തിരി പിളർപ്പ് പോലും ഉണ്ടാവുക അതിനുള്ളിൽ നിന്ന് പുറത്തു വരിക ഒരു വിഹാ വിശാലമായൊരു ഒരു ആകാശത്തെ തങ്ങളുടേതാണെന്ന് കാണാൻ വലിയ സമൂഹത്തിന് ഇന്നും കഴിയുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ് പക്ഷേ എൻ്റെ ഇപ്പം ഞാനൊരു വർഷം ചുരുങ്ങിയതൊരു മൂന്ന് തവണയെങ്കിലും ഭാരത മൊത്തം സഞ്ചരിക്കുന്ന ആളാണ് എല്ലാ സംസ്ഥാനത്തിലും പോകാൻ ഭാഗ്യം കിട്ടുന്നത് ഈ സംഘടനയുടെ ചുമതല അല്ലാതെ എൻ്റെ മഹത്വം കൊണ്ടല്ല അപ്പോൾ എനിക്ക് പലപ്പോഴും ഇപ്പോഴത്തെ എൻ്റെ ചുമതല കൂടിയായിപ്പോൾ പ്രത്യേകിച്ച് പണ്ടത്തെ ചുമതലയാണെങ്കിൽ കുറച്ചുകൂടി സംഘടനയ്ക്കുള്ളിൽ മാത്രമായിരുന്നു യാത്ര ഇപ്പോൾ എനിക്ക് ഒട്ടനവധി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെ വൈസ് ചാൻസലർമാരെ റിസർച്ച് സ്കോളേഴ്സിനെ സാഹിത്യകാരന്മാരെ കലാകാരന്മാരെ ഒക്കെ കാണാനിട വരുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അനുഭൂതി സാർ എത്തിച്ചേർന്ന നിഗമനത്തിൽ നിന്നൊരല്പം കൂടി നല്ല അർത്ഥത്തിൽ പോസിറ്റീവായി പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് കുറെ കൂടി റൂറൽ ഇന്ത്യയുമായും ഒക്കെ സാർ കുറെ അത് വലിയൊരു മാറ്റമാണ് സാർ സംഭവം ഇപ്പോൾ ഇന്നലത്തെ ഉദാഹരണത്തിന് ബീഗം ബത്തൂൽ ബീഗം ബത്തൂൽ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു ലോക കലാകാരിയാണെന്ന് വെച്ചാൽ ട്രാൻസ്ലേഷനോട് ഞാൻ യോജിക്കുന്നില്ല ഫോക്ക് കലാകലാകാരി ഫോക്ക് കലാകാരി ആ നാടോടി അത് രാജസ്ഥാനിലെ ഇപ്പോൾ അവർ ദൈനിക് ഭാസ്കറിൽ ഒരു വലിയ ആർട്ടിക്കിൾസ് എഴുതിയിരുന്നു ഈ സംയുക്ത കുടുംബങ്ങളുടെ അങ്ങനെ ഒരു വലിയ നൂറ്റി പതിനഞ്ചോ ഇരുപതോ അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബത്തിൻ്റെ നാഥയാണ് അമ്മ ആ അമ്മ ആ അമ്മയോ ഉമ്മയോ ബി കുൾ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടിയുണ്ട് ഒരു രണ്ടു വർഷം ഒരു ബിനാലെ ലോക് മന്ധൻ എന്ന പേരിൽ പ്രജ്ഞാപ്രവാഹമാണ് അത് ചെയ്യുന്നത് അതിൽ കഴിഞ്ഞ രണ്ട് തവണത്തേലും അമ്മ വന്നിരുന്നു അവരുടെ കലാപരിപാടി ഉണ്ടായിരുന്നു അപ്പം ഇന്ന് സ്ഥിരമായിട്ട് ഞാൻ രാജസ്ഥാനിൽ പോയാൽ ഒരു ചായ കുടിക്കാതെ പോരാറില്ല അവിടുന്ന് ആ ചപ്പ അങ്ങനെ ഒരു വലിയ സ്നേഹമുള്ള വളരെ അമ്മയാണ് അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചു ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് അഖാൻ ഫെസ്റ്റിവലിലേക്ക് അവരെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് വിളിച്ചിരിക്കുന്നു ഓ എൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനും ലോക്നന്ധൻ കാരണമാണ് എനിക്ക് ഇത്ര എക്സ്പോഷർ കിട്ടിയ അതിന് എന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രോഗ്രാംസിൽ വരികയും പെർഫോം ചെയ്യുകയും ഒന്നാണെന്നുള്ള ഭാവത്തിൽ അവിടെ വന്ന ഒരാളും ബിഗംബത്തൂലിനെ ചെന്ന് കണ്ട് നിങ്ങള് മതം മാറണോന്നും അവർ അവരുടെ ആചാരം അനുസരിച്ച് വന്നു അവരത് ചെയ്തിട്ട് പോയി അവരും അതിനുവേണ്ടി ശ്രമിച്ചില്ല വിശാലമായ ബാക്കി രാഷ്ട്രം സ്വയം അങ്ങനെ അവര് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു അപരത്വമോ അന്യതയോ വന്ന് തുടങ്ങിയത് ഗുരുജി ഗോൾവാൽക്കറുടെ ഈ ഒരു ആഭ്യന്തര ശത്രുക്കളെ കുറിച്ചുള്ള പ്രയോഗങ്ങൾ തൊട്ടാണോ പിന്നെ എനിക്ക് ഒട്ടും അത് തന്നെ ഒരു അത് തന്നെയാ പറഞ്ഞു വളരെ കെയർഫുള്ളി ക്രിയേറ്റഡ് ഒരു നാരേറ്റീവാണ് അത് സത്യത്തിൽ ആ ആഭ്യന്തര ശത്രുക്കളെന്ന ഭാഗം സൂക്ഷ്മമായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ഒരു ഒരിടത്തും മുസ്ലിങ്ങൾ ആസ് എ ഹോൾ ആഭ്യന്തര ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ടില്ല ഓ ക്രിസ്ത്യൻസ് ആസ് എ ഹോൾ ആണ് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അന്നും നേരത്തെ മനസ്സുകൊണ്ട് അന്നും ആഗ്രഹിക്കുന്ന ഒരു വിശാലമായ ആ ഉൾക്കൊള്ളലിൻ്റെ ആകാശത്തിലേക്ക് അവരും വരണം അല്ലേ അതിൻ്റെ അടി അടിയിലേക്ക് വരണം എന്നുള്ളതാണല്ലോ അതിന് വിരോധമായി നിന്നുകൊണ്ട് രാഷ്ട്ര മതഭ്രാന്തിൻ്റെ തലത്തിലേക്ക് ഒരു സമൂഹത്തെ നയിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ ആഭ്യന്തര കുഴപ്പത്തിലേക്ക് നയിക്കും അവരെ എതിർത്തിട്ടുണ്ട് മതപരിവർത്തനം എന്ന് പറയുന്നത് അജണ്ടയായി സ്വീകരിക്കുന്ന വിഭാഗം ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗം എപ്പോഴും അവകാശപ്പെടുന്നത് അവരുടെ ഒരു അവകാശമാണ് നമ്മൾ ഒരുമിച്ച് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത് ഈ മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു അഗ്രഷനാണ് ഒരാക്രമണം നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മേലെ ഒന്നുകിൽ നിങ്ങളുടെ കുറവുകൾ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്ത് സാമൂഹ്യ പിന്നാക്കാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കൊടി ആക്രമണമാണ് മതപരിവർത്തനം എന്നാണ് സംഘത്തിൻ്റെ ഉറച്ച വിശ്വാസം അത് സാമൂഹ്യമായ കാരണങ്ങൾ ഉള്ളപ്പോഴല്ലേ സാർ അല്ല ജനാധിപത്യപരമായ ഒരാളുടെ ബോധ്യപ്രകാരമാണെങ്കിലും ചെയ്യുന്ന കുറേ വിരോധമില്ല അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ ഇപ്പം വീഗം ബത്തൂൾ നമ്മുടെ പരിപാടികൾക്ക് വരാൻ തയ്യാറാവുന്നു അവരുടെ കുടുംബം മുഴുവൻ വരുന്നു അതെ തീർച്ചയായും അത്രയേറെ നമ്മളുമായിട്ട് അടുപ്പ് നിൽക്കുമ്പോൾ ഒരു ഒരു സെക്കൻഡ് സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയിട്ടില്ല ഇവരുടെ ഒരു ശുദ്ധീകരണം നടത്തണം എന്ന് അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല അതെ മതപരിവർത്തനത്തിന് വേണ്ടി ഒരു തരത്തിലുള്ള ഏജൻസിയും ഒരു ബാഹ്യപ്രേരണയും ഒരു തരത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങളും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ പാടില്ല തീർച്ചയായിട്ടും ഉണ്ടാവാൻ പാടില്ല ദുരിതങ്ങൾക്ക് പരിഹാരം കാരുണ്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നാളെ പങ്കെടുക്കാൻ പോകുന്ന വൈക്കൻ സത്യാഗ്രഹ ശതാബ്ദി സമ്മേളനത്തിൽ ഇപ്പം ഞാനത് നോക്കുമായിരുന്നു പുസ്തകത്തിൽ ഇപ്പോൾ എല്ലാവരും ഗാന്ധിജിയെക്കാളിലും ഗുരുദേവനേക്കാളിലും ടി കെ മാധവനേക്കാളിലും പ്രാധാന്യം ഇ വി രാമസ്വാമി നായിക്കർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത് ഇനി അത് തർക്കത്തിന് അംഗീകരിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗം ഒന്ന് വായിക്കണം ആരുടെ നായിക്കരുടെ പെരിയവരുടെ പ്രസംഗം വൈക്കത്ത് വന്നിട്ട് നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് മുഴുവൻ ഈ മതപരിവർത്തനത്തിനെതിരായിട്ടാണ് ഹിന്ദു മതത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ആളെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ ഇപ്പം മോദി എന്തോ ഒരു ശതമാനക്കണക്ക് പറഞ്ഞതിനെക്കുറിച്ച് വലിയ വിവാദം നടക്കുന്നുണ്ടല്ലോ ആ പ്രസംഗത്തിൽ അദ്ദേഹം ശതമാനക്കണക്ക് പറയുന്നുണ്ട് കഴിഞ്ഞ ഇത്ര കാലത്തിനിടയിൽ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് പോയവരുടെ എണ്ണം ഇത്ര ശതമാനമാണ് ക്രൈസ്തവ സമൂഹം എണ്ണം വർദ്ധിച്ചത് ഇത്രയാണ് മുസ്ലിം സമൂഹത്തിന്റെ എണ്ണം വർധിച്ച് ഇത് മുഴുവൻ ഈ ജാതി വിവേചനത്തിന്റെ പ്രശ്നമാണ് ഇത് തിരിച്ചറിയണം ഹിന്ദു മതത്തെ ശക്തിപ്പെടുത്തണം ഹിന്ദു മതത്തെ ശക്തിപ്പെടുത്തണമെന്നാണ് അതെ അതെ ഇത് പറഞ്ഞപ്പോ വൈക്കം ത്യാഗ്രഹത്തിന്റെ തുടർച്ചയായിട്ട് വന്നതാണല്ലോ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പോലും അടിസ്ഥാന പ്രേരണ ഇതായിരുന്നു വലിയ തോതിലുള്ള മതപരിവർത്തനം അത് തടയാൻ ഹിന്ദു സമൂഹം തന്നെ സ്വയം മാറേണ്ടതുണ്ട് മാറേണ്ടതുണ്ട് അത് തന്നെയാണ് ഓ ഗാന്ധിജിയുടെ പ്രസംഗമുണ്ട് ഇപ്പൊ ടി കെ മാധവൻ ഇരുപത്തിയാറിൽ വൈക്കം സത്യാഗ്രഹം കഴി ആ സമരം കഴിഞ്ഞ് ഇരുപത്താറാം ആറിൽ അദ്ദേഹം ഇവിടെ ഹരിപ്പാട് പോയിട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട് പച്ചയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇപ്പം അങ്ങ് പറഞ്ഞ ആ കാര്യം അതേ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു ഇത് ഹിന്ദു നവീകരണ പ്രസ്ഥാനം തന്നെയാണ് പിന്നെ ആർക്കും ഒരു തർക്കം വേണ്ട ഇത് അത് തന്നെയാണ് ഇനി അത് വേറെ എന്തെങ്കിലുമൊക്കെയാണ് വിപ്ലവമാണ് ഗുന്താണ് കുടച്ചക്കറാണെന്നൊന്നും പറഞ്ഞേക്കല്ലേ ഇത് ഹിന്ദു മത നവീകരണത്തിന് വേണ്ടി നടത്തിയതാണ് എന്ന് ഗാന്ധി ഗാന്ധിജി തന്നെ അത് മന്ദത്തിനോട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ എന്താ പറയുക ഒരു ഒരു സവർണ ജാഥ നടത്താൻ തീരുമാനം രണ്ട് ജാഥകൾ ഒന്ന് തെക്കുന്നു അടക്കം ആ സമയത്ത് പറയുന്നുണ്ട് ഇത് നൂറ്റാണ്ടുകളായി നമ്മൾ കാണിച്ച അതിക്രമത്തിൻ്റെ ഫലമാണ് തീർച്ചയായും നമ്മൾ വേണം ഇത് പരിഹരിക്കാൻ എന്ന് പറയുന്നുണ്ട് മാത്രമല്ല രണ്ട് കാര്യം കൂടി സാർ പോകുന്ന ഏതായാലും വൈക്കത്തേക്കാണ് ഞാൻ പഴയ ഒരു എൻ്റെ ഒരു വിദ്യാർത്ഥി നിലനിൽക്കെ രണ്ട് ഓർമ്മകൾ ഒന്ന് ജോർജ് ജോസഫിനോടും മുഹമ്മദ് അബ്രഹിമാനും വീട്ടോടും വിട്ടുപോകാൻ പറഞ്ഞു മഹാത്മാഗാന്ധി പങ്കെടുക്കണ്ട ആരുടെ പണിയാണ് അത് ചോദ്യമാണല്ലോ വളരെ പ്രധാനപ്പെട്ട ചോദ്യം എനിക്ക് തോന്നുന്നു ആ ധർമ്മം തന്നെയാണ് ഇപ്പൊ സാറിൻ്റെയൊക്കെ പുതിയത് ആ പാതയിൽ തന്നെയാണ് മുന്നോട്ട് ഇതിലൊരു കൺഫ്യൂഷ് ഒരു കാര്യം കൂടി ക്ലാരിറ്റി വരുത്തി നമുക്ക് ഇതിന്റെ ഈ പ്രാഥമിക ടോക്ക് അവസാനിപ്പിക്കാം അത് ഈ ഹിന്ദു ഹിന്ദുവിനസും ഇന്ത്യയും രാഷ്ട്രത്തെ എങ്ങനെയാണ് ഈ കൾച്ചറുമായി അല്ലെങ്കിൽ ഏതാദ്യം ഏതിൽ നിന്ന് ഏതുണ്ടായി ഒരു ചിന്താധ ഒരു ചിന്ത എന്ന നിലയിൽ ഈ രാഷ്ട്ര സൃഷ്ടിയെ സംബന്ധിച്ച ഒരു ഭാരതീയ സങ്കല്പം അത് ഒരു വിശിഷ്ടമായ ഉദ്ദേശത്തെ വളരെ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശത്തെ സാധ്യമാക്കിയെടുക്കാൻ ആ വിശിഷ്ടമായ ഉദ്ദേശം എന്ന് പറയുന്നത് സർവ്വരുടെയും നന്മ സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സിമ്പിളായിട്ട് പറയുക സർവരുടെയും ഐശ്വര്യത്തെ ലക്ഷ്യമാക്കി ചെയ്ത തപസ്സിൻ്റെ ഫലം എന്നാണ് വേദം രാഷ്ട്രത്തെ നിർവചിക്കുന്നത് ഭദ്രമിച്ഛന്ദ ഋഷയ സൊർവിത തപോ ദീക്ഷാമുപസേതുരഗ്രേ തപോ രാഷ്ട്രം ബലമോജ് ചാതം തദസ്മൈ ദേവാം ഉപസൻ നമന്തു നമിക്കുന്നു ഈ രാഷ്ട്രത്തെ ഈ തപസ്സിൻ്റെ ഫലമായുണ്ടായ തേജസ് സോജസ് ചൈതന്യം രാഷ്ട്രം അതാണ് രാഷ്ട്രം ഉദ്ദേശ്യം സർവിത അല്ലേ സൊർവിത എന്ന് പറഞ്ഞാൽ ടു ഓൾ വെൽഫെയർ ഫോർ ഓൾ അവരുടെ ലക്ഷ്യം ആ തപസ് ചെയ്തവരുടെ ലക്ഷ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും രക്ഷ ഉണ്ടാവണമെന്നല്ല തീർച്ചയായിട്ടും പരിപൂർണ വിശ്വത്തിൻ്റെയും അപ്പോൾ അതൊരു അതിനെ അർത്ഥത്തിൽ വിലയിരുത്തി എടുക്കണം ലോകാസമസ്ത ആ അതിൽ നിന്നാണ് ഈ ആശയം എല്ലാം ഉരുത്തിരിഞ്ഞു അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ കേന്ദ്ര പ്രമേയങ്ങൾ മുഴുവൻ അങ്ങനെയാവുന്നത് ലോകാസമസ്ത സുഖിനോ ബൗന്ധു സർവേ പി സുഖിന സന്തു സർവേ സന്തു നിരാമയ ഇതേപോലെയുള്ള ആശയങ്ങളാണ് വി വിശ്വം ഭവത്യേകനീടം മുഴുവൻ വിശ്വവും ഒരു കിളിക്കൂട് പോലെ ഒരു കാലം ഈ ആശയങ്ങളാണ് ഇപ്പോൾ ടാഗോറും ഒക്കെ എഴുതിയത് ഈ വേദോക്തമായ ഉപനിഷത്ത് സൂക്തങ്ങൾ തന്നെ അതിന് ആധുനിക കാലത്തെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് എഴുതുകയാണ് ചെയ്തത് അപ്പോൾ ആ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ആശയത്തിൻ്റെയോ ആദർശത്തിൻ്റെയോ ഒരു തലത്തിൽ നിന്ന് മുളപൊട്ടി വന്ന ഒന്നാണ് രാഷ്ട്രം പിന്നീട് അതിനെ തിരിച്ചറിയാൻ വേണ്ടി ഒരു പദം ആവശ്യമായി വന്ന ഘട്ടത്തിൽ ഉപയോഗിക്കപ്പെട്ടതാണ് ഹിന്ദു എന്നത് ഹിന്ദുവിൽ നിന്നല്ല രാഷ്ട്രം ഉണ്ടായത് രാഷ്ട്രത്വത്തിന് കൊടുത്ത ആധുനിക കാലത്തെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത് രാഷ്ട്രത്വമാണ് പരമപ്രധാനം അതുകൊണ്ട് തന്നെ പക്ഷേ ഈ രാഷ്ട്രത്വത്തെ തിരിച്ചറിയാൻ ഇന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന പദമേതുണ്ട് വേറെ പല പ പദങ്ങൾക്കും ഒരു പ്രശ്നം വരുന്നത് ഒന്നുകിൽ അത്യുക്തിയുടെയോ അല്ലെങ്കിൽ ന്യൂനോക്തിയുടെയോ പ്രശ്നം ഈ കലർപ്പിൻ്റെ കാലത്ത് മാച്ചിങ് ടേം ഇല്ല മാച്ചിങ് ടേം ഇല്ല സൂക്ഷ്മമായിട്ട് ഇപ്പോൾ ഇപ്പോൾ ഭാരതീയത്വത്തെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശത്തു നിന്ന് ഒരാൾ വരുന്നു അവരേത് ഗ്രന്ഥമായിരിക്കും പഠിക്കാൻ വരിക ഭാരതത്തിൻ്റെ ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ വരുന്നു അവരേതായാലും ഇംഗ്ലീഷ് മെഡിസിൻ പഠിക്കാൻ ഇവിടെ വരേണ്ടതില്ലേ ഇവിടെ വരുമ്പോൾ ആയുർവേദം പഠിച്ചായിരിക്കും യോഗയെക്കുറിച്ചായിരിക്കും ഭാരതീയ ഭാഷയെക്കുറിച്ച് പഠിക്കാൻ വരുന്നു ഇതിനെയെല്ലാം അല്ലെ ഭാരതീയ കലയെക്കുറിച്ച് ഞാൻ വേറെ ഇവിടേക്ക് വന്ന മറ്റ് കലാരൂപങ്ങളോ മറ്റ് സാഹിത്യങ്ങളോ ഒന്നും നമ്മുടേതാ അല്ല എന്ന് പറയല്ല മൂലഭാരതം അത് വേദത്തിലോ ഉപനിഷത്തിലോ നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിലോ ആയുർവേദത്തിലോ ഭരതാട്യത്തിലോ ശാസ്ത്രീയ സംഗീതത്തിലോ ഒക്കെയാണ് അതെവിടെ എവിടെയൊക്കെയോ മിന്നി തിളങ്ങി നിൽക്കുന്നത് ഇതിനെയെല്ലാം കൂട്ടിച്ചേർത്ത് വിളിക്കാവുന്ന ഒരു പേര് ഇപ്പൊ മുമ്പൊരിക്കൽ കേട്ടിട്ടുണ്ടാവും പേര് ദത്തോപൻ എന്ന് ഞാൻ പറയാൻ ആ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ സ്ഥാപകനാണ് ബി എം എസിന്റെ ബി വി പിയുടെ സ്ഥാപന സ്ഥാപകന്മാരിൽ ഒരാളാണ് എ ബിപിയുടെ ശരിക്കും പറഞ്ഞാൽ ഏകാത്മ മാനവ ദർശനത്തിന്റെ രൂപീകരണം ദീനദയാൽ ഉപാധ്യായം നടത്തിയത് മറ്റ് രണ്ട് മഹാമനീഷികളോടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഗുരുജിയും മറ്റൊന്ന് ധെങ്കിഡിജിയും ഇവർ മൂന്ന് പേരും ചേർന്ന് നടത്തിയ ചർച്ചകളുടെ ഒരു അകത്തുകയാണ് പിന്നീട് പുറത്തുനിന്ന് ഇതൊക്കെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ ദീനദയാൽജി രാഷ്ട്രീയ രംഗത്തായിരുന്നു മഹാചിന്തകനാണ് പക്ഷേ അതും ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നാണ് ഇരിക്കട്ടെ അപ്പോൾ ആ ധെങ്കിഡിജിയോട് ഒരാൾ ഈ വിഷയം ചോദിച്ചു നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളിലൊന്നും അടുത്ത ചോദ്യം അത് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഹിന്ദു എന്ന് കാണുന്നില്ലല്ലോ ഇവിടെ ഈ ഒരു ചോദ്യമാണ് അന്ന് ഝേങ്കിഡിജി പറഞ്ഞ ഒരു കാര്യം ഒരു ഘട്ടം വരെ നമുക്കത് മാനവധർമ്മം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉണ്ടായതാണ് ഈ രാഷ്ട്രം അതാണ് ആത്യന്തിക ലക്ഷ്യം അതിനനുസൃതമായിട്ടാണ് ഇവിടുത്തെ ദർശനങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് പക്ഷേ പിന്നീട് ആയിരത്താണ്ടുകളായിട്ട് നടന്ന ആക്രമണങ്ങൾ അധിനിവേശങ്ങൾ ചില വൻതോതിലുള്ള ചോർത്തിക്കൊണ്ടുപോകൽ ഇതെല്ലാം നടന്നു അങ്ങനെ നടന്നപ്പോൾ ആ കലർപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പലരും അവകാശപ്പെട്ടു തുടങ്ങി ഞങ്ങളുടേതാണ് യഥാർത്ഥ ദർശനം എന്ന് അപ്പോൾ അവിടെ നിന്നൊരു വേറിട്ട് പറയേണ്ട ഒരു ഘട്ടം വന്നു അതിന് സ്വന്തം ഉദാഹരണത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആർ വിക്കാരനാണ് നാഗപ്പൂരിനടുത്തുള്ള അപ്പോൾ അവിടെ ആ പ്രദേശം ഈ നല്ല ശുദ്ധമായ പശുവിൻ്റെ ഉൽപ്പന്നങ്ങൾ പാൽ നെയ്യൊക്കെ വിൽക്കുന്ന നല്ല മന്യന്മാരായ പാവങ്ങളായിട്ടുള്ള ഗ്രാമീണ കർഷകരുള്ള സ്ഥലമാണ് അപ്പോൾ അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് നാഗ പ്രദേശ് ഗ്രാമം വിട്ട് പുറത്തുപോയി അത് ആ രണ്ടാം ലോകമായുധകാലത്തിൻ്റെ സമയത്താണ് പിന്നെ സംഘത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു രണ്ടാം ലോകമായുദ്ധം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പിന്നെ നാട്ടിലെത്തുന്നു നാട്ടിലെത്തുമ്പോഴൊക്കെ അവിടുത്തെ ബോ കടകളുടെ ബോർഡിലൊക്കെ ചില ബോർഡൊക്കെ ആർവിയിൽ നിന്നുള്ള ശുദ്ധമായ പശുവിൻ നെയ് വിൽക്കപ്പെടും എന്ന് ബോർഡ് കാണാൻ തുടങ്ങി അപ്പം അദ്ദേഹം ഒരു വളരെ ഇൻക്വിസിറ്റീവ് മൈൻഡിൻ്റെ ഉടമസ്ഥനായുണ്ട് അദ്ദേഹം കടക്കാരോട് ചോദിച്ചു ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ലോ നെയ് വിൽക്കപ്പെടുമെന്ന് എഴുതിയിരുന്നു ഇപ്പം ഇന്ന സ്ഥലത്തു നിന്നുള്ള ശുദ്ധമായ എന്തായി വിശേഷണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ മോനെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു ഈ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ക്ഷാമത്തിൻ്റെ സമയത്ത് ഈ പ്രത്യേക എന്താ പറയുക മായം ചേർക്കുന്ന പുതിയതരം ചില ഡാൽഡ പോലത്തെ സംഗതികളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ ചേർത്ത മായം ചേർത്ത എണ്ണ അല്ലെ വെണ്ണ നെയ്യ് ഒക്കെ മാർക്കറ്റിൽ വളരെ പ്രചാരം കിട്ടിയപ്പോൾ ഞങ്ങൾക്കിത് ഇത് ശുദ്ധമാണെന്ന് ആൾക്കാരോട് പറയേണ്ടി വന്നു എന്നൊരു അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാണ് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ അങ്ങനെ ഇത് ഇത് എന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെതാണ് അങ്ങനൊരു നൊമൻ ക്ലേച്ചർ വേണ്ടതായിട്ട് ആ നൊമൻ ക്ലേച്ചർ പേര് നേരത്തെ തന്നെ ചിലർ കൊടുത്തിട്ടുണ്ട് ഈ നാടിന് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ അവരുടെ നാക്കുപഴകലിൻ്റെ പ്രശ്നമാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന പോലെ സിന്ധു കടന്നു വരുമ്പോൾ സിന്ധുവിൻ്റെ ഇപ്പുറത്തുള്ള സിന്ധുക്കളെന്ന് പറയാൻ സാവഴങ്ങാത്തത് കൊണ്ട് ഹിന്ദുക്കളെന്ന് പേർഷ്യക്കാർ പറഞ്ഞു എന്നൊക്കെ സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് അതിനു മുമ്പ് തന്നെ സെയിൻ്റ് അവസ്ഥയിൽ ഇന്തോസ് ഹിന്ദുസ് എന്ന പ്രയോഗമുണ്ട് വിശ്വാണം വിശ്വാമിത്രനാണോ വ്യാസൻ എന്ന പേരുള്ള ഒരു ഋഷിയാണോ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായതാണ് അവിടുത്തെ രാജാവിൻ്റെ സഭയിൽ ഹിന്ദുസ്ഥാനത്തിൽ നിന്നുള്ള അല്ലെ ആയിട്ടുള്ള സ്വാമി വന്നിരിക്കുന്നു എന്ന് പറയുന്ന കഥാസന്ദർഭം വർണ്ണിക്കുന്നുണ്ട് അവിടെ അപ്പൊ ചുരുക്കം ക്രിയേറ്റ് പേരല്ല പേരല്ല അങ്ങനെ അങ്ങനൊരു പേരുണ്ടായിരുന്നു പക്ഷെ ആ പേര് ഇട്ടത് ഇൻഡു എന്നുള്ളതും ഹിന്ദു എന്നുള്ളതും ഒക്കെ വന്നൊരു ഇട്ടതാണ് വേണമെങ്കിൽ പറയാം തർക്കത്തിന് വേണ്ടി എൻ്റെ പേരായാലും അഹമ്മദ് സാറിൻ്റെ പേരായാലും സ്വയം നമ്മൾ രണ്ടുപേരും ഇട്ടതല്ല നമ്മൾ അമ്മയുടെ ഗർഭാപത്രത്തിൽ നിന്ന് വരുമ്പോൾ ഞാൻ നന്ദകുമാറാണെന്ന് പറഞ്ഞിട്ട് ഒരാളും വരാറില്ല അവരുടെ ന്യായം അപ്പൊ അങ്ങനെ ഒരു പേര് വന്നു ചേർന്നു പിന്നെ ഈ പേരിൽ ഇൻസിസ്റ്റ് ചെയ്യേണ്ടി വന്നത് ഇത് എക്സ്ക്ലൂസീവ്ലി ഭാരതത്തിൻ്റെതാണ് അല്ലെങ്കിൽ ഭാരതീയ സംസ്കൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്ന് വെളിപ്പെടുത്തേണ്ടതായി വന്നപ്പോൾ ഈ പദിയും ഐഡന്റിറ്റി ഐഡന്റിറ്റി എന്നുള്ളത് ഉള്ളൂ അപ്പം അതുകൊണ്ട് ഏതാദ്യം ഏത് അവസാനം എന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും രാഷ്ട്രം തന്നെ ആദ്യം അതെ അതെ സാറിനുമായിട്ടുള്ള സംസാരം ഞങ്ങൾ എ ബി സി തുടങ്ങിയിട്ടേ ഉള്ളൂ തുടരേണ്ടതുണ്ട് ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം ഞാൻ പറഞ്ഞോളൂ കേട്ടോ ഈ ബുദ്ധിജീവികളെ കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ് എപ്പോഴൊക്കെ ഞാൻ ബുദ്ധിജീവികളെ സൂക്ഷ്മമായിട്ട് അറിയുമ്പോഴും എനിക്ക് പോലും എനിക്കും അവർക്കും എനിക്ക് മനസ്സിലാവാത്ത സങ്കീർണമായ ഭാഷയിൽ അവർ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പതുക്കെ പതുക്കെ തോന്നി തുടങ്ങി അതിനെക്കുറിച്ച് അവർക്കും നല്ല ഇല്ല സാറിനോട് സംസാരിച്ചിരിക്കുമ്പോൾ മടുക്കാതെ പുതിയ പുതിയ സംശയങ്ങൾ ചോദിച്ച് ഞങ്ങളെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് സാറിൻ്റെ ഒരു വിദ്യാർത്ഥി ആകാൻ തോന്നുന്ന ഒരു കാര്യം പറയുന്നതിൽ അങ്ങേക്ക് നല്ല നിറഞ്ഞ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അങ്ങ് പറയുന്നതിൽ കേൾക്കുന്നവർക്കും നല്ല ക്ലാരിറ്റി ഉണ്ട് എ ബി സിയിൽ വന്നതിന് ഇത്ര ഒരു പ്രാഥമികമായ ഒരു ഒരു ടോക്ക് ഞങ്ങൾക്ക് അനുവദിച്ചതിന് നന്ദി പറയുന്നു സർ വീണ്ടും വരാം തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക